എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു ചെറിയ യാത്രയാണ്, വേറെ എങ്ങോട്ടുമല്ല, ഓന്തോടെ പൊത്തുവരെ എന്ന് പറയുന്ന പോലെ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കുകയായി, എല്ലാം 10-ാം ക്ലാസ്സുകാരാണ്. അതായത് എൻ്റെ മോളും അംബികേശ്വർ മോളും അമ്പിളിചേശ്വര മോനും ഒക്കെ 10-ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇനി ക്ലാസ്സും കാര്യങ്ങളും തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ, ഒരു സൺഡേ ആണ്, എല്ലാവരും വീട്ടിലേക്ക് വരും, ചേട്ടന്മാരും ചേച്ചിമാരും പിള്ളേരും എല്ലാവരും ഉണ്ടാവും. അപ്പം നമ്മൾ നേരത്തെ തന്നെ പോവുകയാണ്, കാരണം വൈകിട്ടാണ് ഇനി തിരിച്ചു വരുള്ളൂ. നമ്മളൊരു ദിവസം എന്ന് പറയുമ്പോൾ മാക്സിമം ആ ഒരു ദിവസം നമ്മൾക്ക് മുതലാക്കണമല്ലേ. എല്ലാ ഭർത്താക്കന്മാരും പരാതി പറയുന്നതാണ് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ നേരത്തെ പോകും, പിന്നെ തിരിച്ചു വരാൻ യാതൊരു തിരക്കുമില്ലാത്ത ജീവികളാണ് പെണ്ണുങ്ങളെന്നല്ലേ. അപ്പോൾ നമ്മൾ വെള്ളപ്പിളക്കല്ലേ പോകുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ചേച്ചിയുടെ വീട് വളരെ അടുത്താണല്ലേന്ന് ഒരുപാട് പേര് കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല, നമ്മൾ നമ്മൾ പോണ റൂട്ട് മുഴുവനാണ് നമ്മൾ പിടിക്കില്ലല്ലോ, കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ജസ്റ്റ് കാണിക്കണം എന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണൽ മാത്രമാവില്ല. ഞാൻ പണ്ടൊക്കെ കല്യാണ വീഡിയോ ഒക്കെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് കേട്ടോ, ഈ ചെക്കൻ്റെ വീടും ഈ പെണ്ണിൻ്റെ വീടിൻ്റെ വളരെ അടുത്താണല്ലേ, എത്ര പെട്ടെന്നാണ് അവർ വീട്ടിലേക്ക് എത്തിയത്. അന്ന് പിന്നെ ബോധമുണ്ടായിരുന്നില്ല, അല്ല ഇപ്പോഴും വലിയക്കാരായിട്ടൊന്നും ഇല്ല. അപ്പോൾ അവരിങ്ങനെയാണല്ലോ, കുറച്ച് കുറച്ച് സീനുകൾ കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തലും പിന്നെ കല്യാണം കെട്ടും പൂട്ടും കാര്യങ്ങളൊക്കെ. അന്ന് പിന്നെ മിക്ക കല്യാണങ്ങളും സ്വന്തം വീട്ടിൽ തന്നെയായിരിക്കുമല്ലേ, എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ഒഴികെ ബാക്കി എല്ലാവരുടെയും കല്യാണം വീട്ടിൽ തന്നെയായിരുന്നു നടന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ പ്ലസ് ടു ബിൽഡിംഗ് ആണ്, നമ്മൾ പ്ലസ് ടു പഠിച്ച ആവണൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂളാണ്. പ്ലസ് ടു നമുക്ക് എപ്പോഴും ഒരു നെക്സ്റ്റ് ടു ആണല്ലോ അല്ലേ. പ്ലസ് ടു മാത്രമല്ല കേട്ടോ, അവിടെ ഹൈസ്കൂളും ഉണ്ട്, 8 to 10 ഹൈസ്കൂളും, പിന്നെ 2 പ്ലസ് ടു നമ്മൾ അവിടെ തന്നെയാണ് പഠിച്ചത്. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും അവിടെ സ്കൂളിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് തന്നെയാണ് പോവാറ്. അപ്പോൾ അങ്ങനെ ഒരു ടോട്ടൽ 5, 3, 8 ഞാൻ സ്ഥിര പാടത്ത് കൂടെ ഇങ്ങനെ നടന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എൽ പി സ്കൂള്, വാണിവിലാസം സ്കൂൾ എന്ന് പറയും. നഴ്സറി തൊട്ട് 4-ാം ക്ലാസ് ഞാൻ പഠിച്ചത് അവിടെയാണ്. ഇത് കുറേ പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ജസ്റ്റ് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ വീട് എടക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ മുളകുന്നത്താവ് മെഡിക്കൽ കോളേജൊക്കെ കേട്ടിട്ടില്ലേ, മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് നടന്നു പോകാനുള്ള വഴിയുള്ളൂ. അപ്പോൾ അതാണ് എടക്കുളം, കുറേ സ്ഥലത്തുണ്ട് കേട്ടോ, 5-6 ഇരിങ്ങാലക്കൂടിയും അവിടെ ഇടയ്ക്ക് കുറേ സ്ഥലത്ത് എടക്കുളം പേപ്പറിലൊക്കെ കാണാം. അപ്പോൾ ഇത് നമ്മുടെ മുളകുന്നത്താവ് അടുത്ത് ഒക്കെയുള്ള എടക്കുളമാണ്. അപ്പോൾ ചേച്ചിക്ക് ഇവിടേക്ക് ഒന്ന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഈ വഴിയെക്കുറിച്ചൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എളുപ്പ വഴി കൂടെ പോയിട്ട് എൻ്റെ വാച്ച് കളഞ്ഞു പോയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആ ട്രാൻസ്ഫോർമറിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ്, അത് ഞാൻ മാളൂനൊന്നുകൂടി കാണിച്ചു കൊടുത്തതാണ്. ശരിക്കും ഇതിലേ വരേണ്ട ഞാനാണ് എളുപ്പ വഴി കൂടെ പോയി. എൻ്റെ വാച്ച് കളഞ്ഞ കഥ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിതാ ഇത് കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തു, ഇനിയിപ്പോൾ അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെയാണ് ട്യൂഷന് പോയിരുന്ന ഒരു മനവീടൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞതാ നമ്മുടെ സ്വന്തം വഴിയിലേക്ക് അങ്ങ് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ വരുന്നതിന് മുമ്പേ ആരെങ്കിലുമൊക്കെ ചേച്ചിമാർ ഓൾറെഡി വീട്ടിലെത്തിയിട്ടുണ്ടാവും, അവരെ പിള്ളേരൊക്കെ വീട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്. ഇത് ഇപ്പുറത്ത് അമ്പിളി ചേച്ചിയുടെ വീടാണ്. അപ്പോൾ ആ വീട് ഇപ്പോൾ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. സച്ചും മിട്ടും അവൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. അവരിപ്പോൾ അവിടെ ഇല്ല, അവരെവിടെയോ വിരുന്ന് പോയിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ടുണ്ടാവും, ഞങ്ങൾ ചെന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേർക്ക് സ്വാഭാവികമായിട്ടും അവരെന്നെ കൂടെ കളിക്കലും കൂടി ഇഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം അവരില്ലാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പോൾ അവിടെ നമ്മുടെ വളപ്പിലൊരു കടപ്ലാവുണ്ട്, കടപ്ലാവ് എന്ന് പറയാമല്ലോ കടച്ചൊക്കെ ഉണ്ടാവണ മരം. അപ്പോൾ അതിൽ ഊഞ്ഞാൽ കെട്ടിയിട്ട് ഇവർ ആടുകയാണ് കേട്ടോ. അപ്പം മാളൂനൊന്നും ഇവരുടെ വീട്ടിലൊക്കെ സ്ഥിരം ഊഞ്ഞാൽ കെട്ടും, പക്ഷേ മാളൂന് ഇവിടെ അധികം മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാളൂന് ഊഞ്ഞാൽ കെട്ടാൻ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പം അങ്ങനെ എല്ലാവരും മാറി മാറി അവരെ ഊഴനുസരിച്ചൊക്കെ ഊഞ്ഞാലാടി, പിന്നെ അവിടെ മാവുമെന്ന് മാങ്ങയൊക്കെ പറിച്ച് ഉപ്പുമുളകൊക്കെ അടുക്കളയിൽ നിന്ന് വന്ന് കൊണ്ടുപോയിട്ട് ഒരു മാങ്ങ തീറ്റയാണ്. അപ്പോൾ പിള്ളേരെ എല്ലാവരും ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഊഞ്ഞാലാട്ടൊക്കെ നിർത്തി വെച്ച് വിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാങ്ങ കഴിക്കലൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ്, ഇത് പോർക്ക് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ
ഇവിടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചേച്ചിയുടെ ചേട്ടന്മാരാണ്, ചേച്ചിമാരുടെ ചേട്ടന്മാർ കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ അമ്പിളി ചേച്ചി ചിക്കൻ കറി അടുക്കളയിലാണ് വെച്ചത്, അതുപോലെ തന്നെ അപ്പുറത്ത് ബിരിയാണി റൈസും കാര്യങ്ങളൊക്കെ ഞാനാണ് പ്രിപ്പയർ ചെയ്തത്. ഇതിപ്പോൾ അമ്പിളി ചേച്ചിയുടെ ഹസ്ബൻഡ് കുട്ടേട്ടനാണ് ഇവിടെ അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പോർക്കാണ് കേട്ടോ, പോർക്ക് ഒരു 2 കിലോ ഒരു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിലേക്കുള്ള സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ചേട്ടന്മാരും കൂടിയിട്ടാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി സമയം വൈകിട്ടാണ് ഇത് വാങ്ങിച്ചതെന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഒരു വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഇത് നമ്മൾ അടുപ്പിൽ തന്നെ വെച്ച് വരട്ടി വരട്ടി എടുക്കലാണ് പതിവ്. പക്ഷേ ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഊണയ്ക്കാറാകുമ്പോഴേക്കും സമയം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പുറത്തൊരു അടുപ്പൊക്കെ കൂട്ടി, അപ്പോൾ പെട്ടെന്ന് 4 സൈഡിൽ നിന്നൊക്കെ വിറകിട്ട് കൊടുത്താൽ ചടപെട്ടാൽ തന്നെ ആയി കിട്ടുമല്ലോ. പിന്നെ ഉരുളിയാവുമ്പോഴും ചൂട് പിടിച്ചാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കുക്കായിക്കോളും. അപ്പോൾ നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ഈ സവാള വഴറ്റിയിൽ ഇട്ടു കൊടുക്കുകയാണ്. അപ്പോൾ സവാള വഴറ്റി ലാസ്റ്റ് സമയത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഇത്ര അക്രമങ്ങളൊക്കെ അവരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ പച്ചമുളക് കീറിയത് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഭയങ്കര എരിവാവുണ്ടാകുന്നു വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ കുറച്ച് അത് വേവിച്ച അതിൻ്റെ സ്റ്റോക്ക് കൂടി ഒഴിക്കുന്നുണ്ട്, കാരണം നല്ല തീ കത്തുന്നുണ്ട്. പിന്നെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് വെറുതെ വെള്ളം വറ്റി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേവിച്ച് സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അകത്ത് ബിരിയാണി ഉണ്ടാക്കിയത് ഞാനാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ രണ്ട് പേര് അതിലേക്കുള്ള ഉള്ളി, വെളുത്തുള്ളി, സവാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി തരികയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ നോണൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസൊക്കെ കട്ട് ചെയ്തിട്ട് തരികയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കില്ലേ. അപ്പോൾ ഇപ്പോഴാണ് അതിലേക്ക് എല്ലാതും നല്ല യോജിച്ചത്. നമുക്കതിൻ്റെ കുറച്ച് ചാറൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ ചേരുവകളും നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഇത്തിരി എളുപ്പമായിട്ടുണ്ട്. ആ പിന്നെ വീണ്ടും കുട്ടിയുടെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കറിവേപ്പിലയുടെ ഒരു മണം എന്ന് പറയുന്നത് ഒരു മണം തന്നെയാണല്ലോ. അപ്പോൾ കുറച്ചധികം കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ സവാള, തക്കാളി, പച്ചമുളക് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇടയിലിടയിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കറക്റ്റായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊന്നും പാലിച്ചിട്ടുള്ളതല്ല. അവിടെ കുറേ സഹായികളുണ്ട്, അവരൊക്കെ അവർക്ക് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തു കൊടുന്ന് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കറി ആയതുകൊണ്ട് തന്നെ സംഭവം നല്ല കിടു കറിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇങ്ങനെ കല്ലൊക്കെ കൂട്ടി വെച്ച് പുറത്ത് അടുപ്പിൽ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുടിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഗരം മസാല നന്നായി ചൂടാക്കി വറുത്ത് അതിൽ കുറച്ച് കുരുമുളകും കൂടിയിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാല കുറേ മുന്നേ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണമൊക്കെ ഒരു വ്യത്യാസം വരും. ലാസ്റ്റ് സ്റ്റേജിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് നല്ല അതിൻ്റെ ഫ്രഷ് സ്മെല്ല് ഉണ്ടാവും. അതുപോലെ കുരുമുളക് പൊടി ആയാലും അവസാനം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രിപ്പറേഷനൊക്കെ വീഡിയോ പിടിച്ചത് ഇവർ 3 പേരും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ക്യാമറ അവിടെ ആയിരുന്നുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കണമെന്നൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബിരിയാണി നല്ല അടിപൊളി ഉണ്ടായിരുന്നു. എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും കഴിച്ച പിള്ളേരും എല്ലാവരും പറഞ്ഞു. സമയമില്ലാത്തതുകൊണ്ടാണ് അവരെല്ലാവരും എനിക്കതൊരു പേപ്പറിൽ എഴുതി തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ. ചേട്ടന്മാർ അതുപോലെ തന്നെ നിലത്ത് അതേസമയം പിള്ളേരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ക്യാമറ അലർജിയുള്ള കുറച്ച് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും കാണിക്കാൻ എനിക്ക് പരിമിതി ഉണ്ട്. അപ്പോൾ അവർ ആ സമയത്ത് വളപ്പിലൊക്കെ ചുറ്റിക്കറങ്ങിയ സമയത്ത് എടുത്ത കുറച്ച് ക്ലിപ്പിങ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ജാതിമരമൊക്കെ ഉണ്ട്. അപ്പോൾ ജാതിക്കത്തോട്ടം പാട്ടൊക്കെ പാടിയിട്ട് അവർ ഇതൊക്കെ വീഡിയോ പിടിക്കുകയായിരുന്നു. ഈ ജാതിക്ക വെച്ചിട്ട് അച്ചാറിടാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇത്തിരി ചവർപ്പ് കലർന്ന ഒരു കയ്പ്പാണ്, അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്കതിന് വലിയ രുചി തോന്നിയിട്ടില്ല. അതിൻ്റെ ഉള്ളിലുള്ള ജാതിപത്രിയും അതുപോലെ തന്നെ വയറുവേദനയൊക്കെ വരുമ്പോൾ കഴിക്കാൻ ജാതി അതിൻ്റെ ഉള്ളിലത്തെ കുരിയൊക്കെ എടുക്കും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വിശ്രമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം
പിള്ളേർക്ക് തോട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം നമ്മുടെ വ്ളോഗിൽ ഈ റോഡൊന്നും ടാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായി. ഇവിടെ കുറച്ച് വീതിയും കൂട്ടിയിട്ടുണ്ട്, പണ്ടിത്ര വീതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടക്കണം. അപ്പോൾ ഈ ഒരു സൈഡ് വഴി എന്ന് പറയുന്നത് പ്രിയയുടെ വീട്ടിൽ നിന്നുള്ള ആ ഗേറ്റ് കാണുന്ന വഴിയുണ്ടല്ലോ, അത് പ്രിയയുടെ വീട്ടിൽ നിന്ന് ഈ തോട്ടിൻ്റെ അവിടേക്കുള്ള വഴിയിലേക്കുള്ള കണക്ഷനാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു വഴി കൂടി തന്നെയാണ് എപ്പോഴും വരാറുള്ളത് കേട്ടോ. ഇനി നേരെ അറ്റത്തേക്ക് ചെന്ന തോടായി. ഇപ്പോൾ അങ്ങനെ ഇറങ്ങാൻ, തോട്ടിലിറങ്ങാൻ പറ്റിയ ടൈപ്പ് വെള്ളമല്ല, കുറച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തിരി അഴുക്ക് വെള്ളമാണ്. അപ്പോൾ പിള്ളേർക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല. മുന്നെയൊക്കെ നമ്മളവിടെ പോകുമ്പോൾ തോട്ടിലിറങ്ങും, നല്ല ഒഴുക്കുള്ള വെള്ളമായതുകൊണ്ട്, അത്യാവശ്യം കുറച്ചിങ്ങനെ ഒഴുകി പോകണ ടൈപ്പ് വെള്ളമായതുകൊണ്ട് തന്നെ നല്ല വെള്ളമാവാറ് പതിവുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത്രയ്ക്ക് അങ്ങോട്ട് നല്ല വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ആരും ഇറങ്ങിയൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കി ആ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോരാൻ പറ്റുള്ളൂ. വേനൽക്കാലത്തൊന്നും അധികം വെള്ളമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പിള്ളേരെ ഇറങ്ങാറും കുളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചേച്ചിയുടെ മക്കൾക്കൊക്കെ നീന്താനൊക്കെ അറിയാം, അംബികേശ്വര പിള്ളേർക്കും എൻ്റെ മാളവിനൊന്നും നീന്താനൊന്നും അറിയില്ല. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി ഓടിക്കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് തന്നെ തിരിച്ചു പോകണം, ആരും അവിടെ നിൽക്കണമൊന്നുമില്ല. അപ്പോൾ ലച്ചു ഈ വഴിയിൽ ഒരു രണ്ട് റൗണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ചു. അവിടെ തോടൊക്കെ ആയതുകൊണ്ട് അവിടെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് കൈപ്പിടിച്ചിട്ടൊക്കെ നടത്തുള്ളൂ. ഇവിടെ പിന്നെ അങ്ങനെ തോട് ഇല്ലാത്ത പ്രശ്നമില്ലാത്തതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് കുറച്ച് നേരം ഓടിക്കളിക്കാനൊക്കെ വിട്ടു. ഇവിടെയൊക്കെ നമ്മൾ സ്ഥിരം ശനി ഞായറും ഉച്ച സമയത്തും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ എപ്പോഴും ഓടിക്കളിക്കാനും നടക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് വരുന്ന വഴികളാണ്. പിന്നെ എല്ലാവരും കുളി, ഡ്രസ്സ് കഴുകൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആവശ്യം, പുല്ലരിയിൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും. നമുക്ക് ഉച്ച സമയമാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത്ര നല്ല നട്ടുച്ചയ്ക്കൊന്നും നമ്മളിങ്ങോട്ട് വരാറില്ല, ആൾക്കാരൊക്കെ ഉള്ള ടൈമിൽ തന്നെയാണ് നമ്മളുടെ പിള്ളേരൊക്കെ വരും കളിക്കുകയൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ അന്നൊന്നും ഇങ്ങനെയുള്ള ഒരു പേടി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇവിടെയൊക്കെ വരുമ്പോൾ പിള്ളേർ ടയർ ഉരുട്ടി കളിക്കലും അങ്ങനെയൊക്കെയുള്ള കാണാറുണ്ട്. പിന്നെ തിരിച്ചു വന്നപ്പോൾ ലയിച്ചു അതുപോലെ തന്നെ അവൻ്റെ ഓട്ടക്കളി, കുറച്ച് നേരമൊക്കെ പന്ത് കളിച്ചു, പിന്നെ വെറുതെ ഓടി കളിക്കുകയാണ് അവന്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഓടി 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 കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഓരോ പോസിലൊക്കെ ഓടുകയാണ്, ഒരു സാങ്കല്പിക വൃത്തത്തിലാണ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് നേരം ഞാൻ സൈക്കിളൊക്കെ ചവിട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അത്യാവശ്യം കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി വന്നു. അപ്പോൾ വല്ലാതെ ഇരുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ആളുവിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അടുത്തൊന്നും നമ്മൾ പോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അതുപോലെ തന്നെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മാളുവിന് ക്ലാസ് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് തുടങ്ങി പറഞ്ഞ പോലെ തന്നെ നാല് ഡിവിഷനായിട്ടാണ് ക്ലാസ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഷിഫ്റ്റിനാണ് മാളു ക്ലാസ് അറ്റൻഡ് ചെയ്യണത്. അവളുടെ കൂടെയുള്ള കുട്ടിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഫ്രീ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റാണ് എല്ലാ ദിവസവും വാങ്ങിച്ചിരിക്കുന്നത്. ഇവർ രണ്ട് സമയമാണ്, എ വെച്ചിട്ടുള്ള പേരുള്ള കുട്ടികൾക്കൊക്കെ രാവിലെയാണ് ക്ലാസ് ഉണ്ടാവുക. പിന്നെ ഓരോ ബെഞ്ചിലും ഓരോ കുട്ടികളാണ് ഇരിക്കാൻ പാടുള്ളൂ. അങ്ങനെ പിന്നെ ഫുഡൊന്നും കൊണ്ടുപോകണ്ടല്ലോ, ഒരു സമയം മാത്രം ക്ലാസ് ആകുമ്പോൾ ഫുഡ് കൊണ്ടുപോകണ്ട, ജസ്റ്റ് വെള്ളം മാത്രം കുടിക്കാനുള്ളത് കൈപിടിച്ചാൽ മതി. പിന്നെ ബുക്സും രണ്ട് മൂന്ന് പീരീഡ് ക്ലാസ് ഉണ്ടാവുള്ളൂ. പക്ഷെ തിരിച്ച് വന്ന വഴിക്ക് ഓൺലൈൻ ക്ലാസ്സാണ്, അപ്പം അതൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ആരൊക്കെയോ കുറേ ഫോട്ടോ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭരതേട്ടൻ ഞങ്ങൾ വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത്, കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൾക്ക് ഓഫീസിൽ കുറച്ച് അത്യാവശ്യം വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി റെഡിയാക്കാനുണ്ടായിരുന്നു. അതായത് ആഴ്ചയിലത്തെ കണക്കുകളൊക്കെ നമ്മൾ അതൊക്കെ എഴുതി ക്ലിയർ ആക്കിയാലേ ആൾക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അതിൽ സേവ് ചെയ്യാനും പിന്നെ എന്തൊക്കെ കുറച്ച് ഡ്രോയിങ്സ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ പോലെ 8:30 സമയമൊക്കെ ആയി ഭരതേട്ടൻ എത്തിയപ്പോൾ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൂടെ ഫുഡൊക്കെ ചൂടാക്കി, അപ്പോഴേക്കും മൊബൈലൊക്കെ ചാർജൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ കുത്തി, ഞങ്ങളൊക്കെ മേല് കഴുകി
വന്നപ്പോൾ തന്നെ കുളിച്ചു, അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ ചൂടാക്കി അതൊക്കെ കൊടുത്തു. അപ്പോൾ ബിരിയാണിയും എല്ലാ സംഭവങ്ങളൊക്കെ നമ്മൾ പാഴ്സൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭരതേട്ടൻ രാത്രി, നമ്മൾ രാവിലെ മോരുകറിയൊക്കെ വെച്ചിട്ടാണ് പോയത്, അപ്പം ചോറ് തന്നെയാണ് രാത്രി ഉണ്ണുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ചേച്ചി വീട്ടിലുണ്ടായ കൂർക്ക തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഞാൻ കുറച്ച് കൂർക്ക എടുത്ത് വെള്ളത്തിലിട്ടു. അപ്പോൾ ഇത്തിരി വലിയ വലിയ ടൈപ്പ് കൂർക്ക ആയതുകൊണ്ട് തന്നെ ചടപടയിൽ നിന്ന് തന്നെ അതൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മളൊരു ഉപ്പേരിയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഈ രാത്രി സമയത്ത് നമ്മൾക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ലൈറ്റൊക്കെ മുഖത്തൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് എന്താ പറയുക, വൺ വേ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഇത്തിരി ഒരു പുകിൽ പിടിച്ച പണിയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു രാത്രി സമയത്ത് ഒറ്റയ്ക്ക് നമ്മുടെ ചെറിയ വഴിയിലൊക്കെ ഓടിക്കുന്നതല്ലാണ്ട് അങ്ങനെ മെയിൻ റോഡിലൊന്നും ഓടിച്ചിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരി, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബാക്കി നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിയായിട്ടാണ് കഴിച്ചത്. അപ്പോൾ കഞ്ഞിയും കൂർക്കുപ്പേരി നല്ല അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരുന്നവരെ ബൈ ബൈ.